ഇറാനിൽ ആരംഭിച്ച ഹിജാബ് വിരുദ്ധ സമരത്തിന് കേരളത്തിലും ഐക്യദാർഢ്യം. കോഴിക്കോട് സംഘടിപ്പിച്ച കേരള യുക്തി സംഘത്തിന്റെ സംഗമത്തിൽ ഹിജാബ് കത്തിച്ച് മുസ്ലിം സ്ത്രീകളുടെ പ്രതിഷേധം. പ്രതിഷേധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനാണ് സ്വതന്ത്ര ഇസ്ലാമിക ചിന്തകരുടെ തീരുമാനം. ഇറാനിൽ ആരംഭിച്ച ഹിജാബ് വിരുദ്ധ സമരത്തിന് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലെത്താൻ വൈകിയെങ്കിലും ഒടുവിൽ കേരളത്തിൽ നിന്ന് തന്നെ സമരത്തിന് ഐക്യദാർഢ്യം ഉയർന്നു. സ്വതന്ത്ര ഇസ്ലാമിക ചിന്തകരുടെ സംഘടനയാണ് ഹിജാബ് കത്തിച്ച് പ്രതിഷേധിച്ചത്. കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യുക്തിവാദി സംഗമത്തിൽ 7 മുസ്ലിം സ്ത്രീകളുടെ നേതൃത്വത്തിലായിരുന്നു ഹിജാബ് കത്തിക്കൽ. ഹിജാബ് വിലക്കിനെതിരെ കോഴിക്കോട് ഉൾപ്പെടെ മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരായ ഒരുപറ്റം മുസ്ലിം യുവതികൾ ഹിജാബ് കത്തിച്ചത്. മതവസ്ത്ര സങ്കല്പം തന്നെ മാറണമെന്ന നിലപാടാണ് സ്വതന്ത്ര ഇസ്ലാമിക ചിന്തകരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. ഹിജാബ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിക്കാനില്ലെന്ന് വിവിധ മുസ്ലിം സംഘടനകൾ അറിയിച്ചു. അതേസമയം ഹിജാബ് കത്തിക്കൽ പ്രതിഷേധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനാണ് സ്വതന്ത്ര ഇസ്ലാമിക ചിന്തകരുടെ തീരുമാനം. കേരളത്തിൽ ആദ്യമായാണ് ഹിജാബ് കത്തിച്ചുകൊണ്ട് ഒരു ഐക്യദാർഢ്യ സംഗമം നടക്കുന്നത്. ഹിജാബ് വിലക്കിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് സ്വതന്ത്ര ഇസ്ലാമിക യുവതികൾ തന്നെ ഹിജാബ് കത്തിച്ച് രംഗപ്രവേശം ചെയ്യുന്നത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഈ വിഷയം ലേഡീസ് ബാൻഡ് വിശദമായി പരിശോധിക്കുകയാണ്. പ്രതികരണങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് കേരള യുക്തിവാദി സംഘം പ്രതിനിധി ഇ എ ജബാർ, യുക്തിവാദി സംഘം മറ്റൊരു പ്രതിനിധി ഫൗസിയ എന്നിവരാണ്. അഡ്വക്കേറ്റ് നൂർബിന റഷീദിനെ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഇ എ ജബാറിലേക്ക്. ജബാർ, ഒരുപാട് ദിവസങ്ങളായി പ്രതിഷേധം ആളിക്കത്തുകയാണ് ഇറാനിൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് പ്രതിഷേധം നടത്തുന്നതെന്ന്. വൈകി എന്ന തോന്നലുണ്ടോ? എന്താണ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തെറ്റാണ്. ഒന്ന്, കേരള യുക്തിവാദി സംഘമല്ല, യുക്തിവാദി സംഘമാണ് കോഴിക്കോട്ട് ആ പരിപാടി സംഘടിപ്പിച്ചത്. രണ്ടാമത്തെ തെറ്റ്, നിങ്ങൾ സ്വതന്ത്ര ഇസ്ലാമിക എന്ന് പറയുന്നു, അങ്ങനെ ഒരു സംഘടന അവിടെ ഒരു പരിപാടി നടത്തിയിട്ടില്ല. യുക്തിവാദി സംഘം എല്ലാ വർഷവും ഡിസംബർ മാസം നടത്തി വരാറുള്ള സ്വതന്ത്ര ലോകം ദേശീയ സെമിനാർ എന്ന ഒരു പരിപാടിയുടെ അനുബന്ധ പരിപാടി എന്ന നിലക്ക് ഇന്നലെ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ഒരു സെമിനാറിലെ 2 ചെറിയ അനുബന്ധ പരിപാടിയുടെ ഭാഗമായി നടന്ന ഒരു 5 മിനിറ്റ് മാത്രം നടന്ന ഇന്റർവെല്ലിൽ നടന്ന ഒരു അനുബന്ധ പരിപാടിയായിരുന്നു ഹിജാബ് കത്തിക്കല്. അത് നടത്തിയത് യുക്തിവാദി സംഘത്തിന്റെ സെമിനാറിൽ പങ്കെടുത്ത ആളുകളാണ്. അവിടെ വന്നിട്ടുള്ള യുക്തിവാദി സംഘത്തിന്റെ അനുഭാവികളായിട്ടുള്ള സ്ത്രീകളാണ് ആ കത്തിക്കൽ പരിപാടി നടത്തിയത്. അവരെ സ്വതന്ത്ര മുസ്ലിം സംഘടന എന്നൊക്കെ സംബോധന ചെയ്യുന്നത് ഞങ്ങളുടെ അനുമതിയോടുകൂടിയല്ല, അത് മറ്റാരോ സൃഷ്ടിച്ചുവിട്ടിട്ടുള്ള ഒരു തെറ്റായ പ്രചരണമാണെന്നാണ് ആദ്യം പറയാനുള്ളത്. എനിക്ക് ആദ്യം തെറ്റുപറ്റി, ഞാൻ അതിനനുസരിച്ചായിരുന്നു താങ്കളോട് ചോദ്യം ചോദിച്ചത്. പക്ഷേ ചോദിക്കുന്നു, ഈ യുക്തിവാദി എന്ന നിലയിലല്ലാതെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളിൽ എല്ലായിടങ്ങളിലും ഇറാനിൽ നടക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള ഐക്യദാർഢ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും അത് ഉയർന്നാൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. എന്തുകൊണ്ട് താങ്കൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്? അനുകൂലിക്കുന്നില്ല എന്നല്ല പറയുന്നത്, ഹിജാബ് കത്തിച്ചത് ഞങ്ങളൊക്കെ തന്നെയാണ്. ഹിജാബ് കത്തിക്കലിന് നേതൃത്വം നൽകിയ ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പക്ഷെ അത് ഇസ്ലാമിക സംഘടനയാണ് നടത്തിയത് എന്ന രീതിയിലുള്ള പ്രചാരണം, ദുരുദ്ദേശത്തോടു കൂടിയുള്ള പ്രചാരണമാണ് എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിക സംഘടനയല്ല നടത്തിയത്, യുക്തിവാദി സംഘമാണ് നടത്തിയത്. യുക്തിവാദി സംഘത്തിന്റെ സെമിനാറിൽ ഒരു ഇന്റർവെല്ലിന് നടന്ന ഒരു 2 അനുബന്ധ പരിപാടികളിലെ ഒരു ചെറിയ അനുബന്ധ പരിപാടി മാത്രമാണത്. ഒരു അനുബന്ധ പരിപാടി അതിനോടനുബന്ധിച്ച്, സെമിനാറിനോടനുബന്ധിച്ച് അവിടെ ഒരു ചിത്ര പ്രദർശനം നടത്തിയിരുന്നു. കേരളത്തിലെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ചിത്രങ്ങളായി ആവിഷ്കരിച്ചുകൊണ്ട് ചിത്രകാരൻ മുരളിയുടെ ഒരു ചിത്ര പ്രദർശനം, അതിന്റെ ഭാഗമായി അതുപോലെ തന്നെ ഈ സെമിനാറിന്റെ ഭാഗമായി നടന്ന മറ്റൊരു ചെറിയ അനുബന്ധ പരിപാടിയാണ് ഈ ഹിജാബ് കത്തിച്ചുകൊണ്ട് ഇറാനിലെ സ്ത്രീകൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത്. കേരളത്തിൽ ഈ പല കാര്യങ്ങളിൽ, ലോകത്തെവിടെ എന്ത് കാര്യങ്ങൾ നടന്നാലും അതിലൊക്കെ പ്രതികരിക്കുന്ന കേരളത്തിലെ സോക്കാൾഡ് പുരോഗമനവാദികൾ പോലും
ഇറാനിൽ ഇത്രയും വലിയൊരു പ്രക്ഷോഭം നടന്നിട്ട് ആ ഇറാനിൽ നിന്നത് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും മറ്റു പരിഷ്കൃത രാജ്യങ്ങളിലേക്കുമൊക്കെ വികസിച്ചിട്ടും കേരളത്തിലെ ബുദ്ധിജീവികളോ ഇവിടുത്തെ സോക്കാൾഡ് പുരോഗമനവാദികളോ ആരും തന്നെ ഇങ്ങനെ ഒരു സമരം അവിടെ നടക്കുന്നതായിട്ട് കണ്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല. ആ ഒരു അത്തരമൊരു സന്ദർഭത്തിലാണ് യുക്തിവാദ സംഘത്തിന്റെ ഒരു സെമിനാർ കോഴിക്കോട് നടക്കുമ്പോൾ അതിന്റെ അനുബന്ധ പരിപാടി എന്ന നിലക്ക് ആ സ്ത്രീകളുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രതീകാത്മകമായ പരിപാടി എന്ന നിലക്ക് ഈ പരിപാടി നടത്താൻ യുക്തിവാദി സംഘം തീരുമാനിച്ചത്. അതനുസരിച്ച് ആ സെമിനാറിൽ വന്നിരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം സ്ത്രീകളാണ് എന്ന് ഒരർത്ഥത്തിൽ പറയാം, മറ്റൊരർത്ഥത്തിൽ പറയാൻ കഴിയില്ല. കാരണം മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ അർത്ഥമുണ്ട്. ഒന്ന് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ എന്ന അർത്ഥമുണ്ട്, അതേസമയത്ത് മുസ്ലിം സമുദായത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന അർത്ഥമുണ്ട്. ഈ ജനിച്ച സ്ത്രീകൾ എന്ന അർത്ഥത്തിലാണെങ്കിൽ അവിടെ ഹിജാബ് കത്തിക്കാൻ മുന്നിട്ടിറങ്ങിയതെല്ലാം മുസ്ലിം സ്ത്രീകൾ തന്നെയായിരുന്നു. സ്വതന്ത്ര ഇസ്ലാമിക പ്രവർത്തകർ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അങ്ങനെയുള്ള ആളുകളല്ല പ്രതിഷേധിക്കുന്നത് എന്നാണ്? പാടില്ല, അവർ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള യുക്തിവാദികളായിട്ടുള്ള ആളുകളാണ്. മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന എക്സ് മുസ്ലിം സ്ത്രീകളാണ്. ശരി ശരി, ശ്രീജബ്ബർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഫൗസിയ കൂടി ചേരുന്നുണ്ട്. ഫൗസിയ, ഇത് യുക്തിവാദി സംഘം പൂർണ്ണമായിട്ട് ഹിജാബ് കത്തിച്ച് പ്രതിഷേധിച്ചതാണോ, ഇല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ഇറാനിൽ നടക്കുന്ന ഇറാനിൽ സംഭവിച്ച കാര്യങ്ങളിലെ പ്രതിഷേധം രേഖപ്പെടുത്തിയതായിരുന്നോ കോഴിക്കോട്? ഇത് യുക്തിവാദി സംഘം നടത്തിയ സെമിനാറാണ്. ആ സെമിനാറിൽ ഉള്ള ഒരു ഒരു അനുബന്ധ പരിപാടി മാത്രമായിട്ടാണ് ഈ പരിപാടി നടത്തിയത്. ഇത് ഞങ്ങൾ മുൻകൂട്ടി തന്നെ ആ സെമിനാറിൽ 8 സെഷനുകളുണ്ട്. ആ 8 സെഷനുകളിൽ പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ മുസ്ലിം സ്ത്രീകളുടെ മറ്റ് സ്വത്തവകാശം പോലെയുള്ള മറ്റ് അവകാശങ്ങളെ കുറിച്ചുള്ള ക്ലാസുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ ഈ 8 പ്രഭാഷണങ്ങളുടെ നടന്നതുപോലെ തന്നെ ഒരു ചിത്ര പ്രദർശനവും, അതുപോലെ ഈ പ്രതീകാത്മകമായ ഐക്യദാർഢ്യ ആചരണവും, ഇതിനെ ഇതേ വിഷയത്തെ തുടർന്നൊരു പാനൽ ഡിസ്കഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചാനൽ ഡിസ്കഷനും കൂടി അവിടെ നടത്തിയിട്ടുണ്ട്. അത് യുക്തിവാദത്തിലൂടെ ആലോചിച്ച് സംഘടന ആലോചിച്ച് തീരുമാനിച്ച് നടത്തിയ പരിപാടി തന്നെയായിരുന്നു അത് എന്നുള്ളതാണ് വസ്തുത. സ്വതന്ത്ര ഇസ്ലാമിക സംഘടന എന്നൊക്കെ പറയുന്നത് ശരിയായ അർത്ഥത്തിലല്ലാതെ ഇതിന്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെ ഒരു അവകാശം എടുക്കലിലൂടെ, ഇല്ലെങ്കിൽ ആ ഒരു പേര് സ്വതന്ത്ര മുസ്ലിം സംഘടന എന്നൊക്കെ പറയുന്നതിലൂടെ ആരാണ് എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് തോന്നുന്നത്? അത് ലക്ഷ്യം വെക്കുന്നവർ പറയേണ്ടതാണ്. അത് ഇവിടുത്തെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളെ, മതമൗലികവാദികളെ പ്രകോപിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇത്തരം പ്രയോഗത്തിലൂടെ പ്രചരണം നടത്തുന്നവരുടെ ലക്ഷ്യമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഹിജാബ് എന്നുള്ള ഒരു വസ്ത്രത്തിന്റെ പ്രശ്നമല്ല. ഇത് മതം എന്നുള്ളത് എന്നും സ്ത്രീയുടെ ശവക്കല്ലറയാണ്. മതം, എല്ലാ മതങ്ങളും സ്ത്രീയുടെ ശവക്കല്ലറയാണ്. അത് ഇസ്ലാം മതവും അതുപോലെ തന്നെ സ്ത്രീയുടെ ശവക്കല്ലറയാണ്. അവിടെ പുരുഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുരുഷാധിപത്യ മൂല്യങ്ങൾ ആണ് എല്ലാ മതങ്ങളും പ്രസരിപ്പിക്കുന്നത്. ആ പുരുഷാധിപത്യ മൂല്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള സ്ത്രീ ഇന്ന രീതിയിലേ നടക്കാവുള്ളൂ, സ്ത്രീ ഇങ്ങനെയേ നോക്കാവുള്ളൂ, ഇങ്ങനെയേ സഞ്ചരിക്കാവുള്ളൂ, ഇന്ന അമ്പലത്തിലെ ഇന്ന പ്രായത്തിലെ അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ, ഇന്നതുപോലെ തന്നെ വസ്ത്രം ധരിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്തരം തിട്ടൂരങ്ങൾക്കെതിരെയുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, ലോകത്താകമാനം നടന്നിട്ടുണ്ട്. അത്തരത്തിൽ നടക്കുന്ന ഒരു പോരാട്ടമാണ്, ഒരു തലമുടിയുടെ പേരിൽ, തലമുടി എന്തോ കാണാൻ പാടില്ലാത്തൊരു വസ്തുവാണ് എന്നുള്ള തലമുടിയുടെ പേരിൽ ജീവിക്കാനുള്ള അവകാശത്തെ, ഇറാനിലെ സ്ത്രീകൾ നടത്തുന്ന പോരാട്ടം എന്നുള്ളത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ ജീവിക്കാനുള്ള അവകാശത്തോടുള്ള ഇറാനിലെ യുവതികളുടെ പോരാട്ടത്തിനോട് ഐക്യപ്പെടുക എന്നുള്ളത് മാനവികത ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യുക്തിവാദി സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള
ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം സംഘടന യുക്തിവാദ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഓരോ സന്ദർഭത്തിലും ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഓരോ സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യുക്തിവാദികൾ ഏറ്റെടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശത്തിൽ ഊന്നിക്കൊണ്ടുള്ള, മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള, ശാസ്ത്രബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള, സയൻസ് ഈസ് ദ വേ എന്നുള്ളതാണ് ഇന്നലത്തെ ഞങ്ങളുടെ പരിപാടിയുടെ ക്യാപ്ഷൻ തന്നെ ആയിരുന്നു. സയൻസ് ഈസ് ദ വേ. ആ സയൻസ് ഈസ് ദ വേ, സയൻസിന്റെ രീതിയിലൂടെ, ശാസ്ത്രീയ ചിന്താ രീതിയിലൂടെ ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തോടൊപ്പം അതിനുള്ള സ്വാതന്ത്ര്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം, അല്ലെ സ്ത്രീയുടെ തലയിൽ ഹിജാബ് വേണോ എന്നുള്ളത് ഏതെങ്കിലും ഫാസിസ്റ്റ് മത പൗരോഹിത്യം തീരുമാനിക്കേണ്ടതല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ത്രീയുടെ തലയിൽ നിന്ന് ഹിജാബ് വലിച്ചിടേണ്ടതും ഏതെങ്കിലും ഫാസിസ്റ്റ് സംഘടനയോ ഭരണകൂടങ്ങളുടെയോ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരേണ്ടതുണ്ടല്ല. അത് ഇടേണ്ടതാണെങ്കിലും വലിച്ചൂരക്കളയേണ്ടതാണെങ്കിലും അത് സ്ത്രീയുടെ കൈകൊണ്ട് തന്നെയായിരിക്കണം. അതിനാവശ്യമായ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് കടന്നു കയറ്റാൻ ഒരാൾക്കും സാധിക്കില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അടുക്കന്നൂർബിന റഷീദ് ചേരുന്നുണ്ട്. അടുക്കന്നൂർബിന, ഇവിടെ ഹിജാബ് കത്തിച്ച പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനൊപ്പം അതിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു പേരുണ്ട്, കൂട്ടമായി പങ്കെടുത്ത മുസ്ലിം യുവതികൾ ഞെട്ടിത്തരിച്ച ഇസ്ലാമിക മതമൌലികവാദികൾ എന്നൊക്കെ. എന്തിനാണ് ഇത്തരത്തിലുള്ള ക്യാപ്ഷനുകൾ പോലും വരുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? പൂർണ്ണമായിട്ടും അവിടെ നടന്നത് എന്താണ് എന്നുള്ളത് അതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ പറഞ്ഞു. യുക്തിവാദി സംഘമാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. പക്ഷേ മുസ്ലിം സ്ത്രീകളാണ് മതമൌലികവാദികളെല്ലാം ഞെട്ടിത്തരിച്ചു എന്ന തരത്തിലേക്ക് അതിനെ പ്രചരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ്? സത്യം പറയണ വെച്ചാൽ എന്താ നടന്നത് എന്നൊന്നും ഞാൻ അറിയാതെ ഞാനൊരു യാത്രയിലാണ്. എങ്കിലും ഇത് വളരെ പ്രസക്തമായ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫോണിലൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. എന്ത് തന്നെയായാലും നമ്മൾ ആദ്യം ഇന്ത്യയുടെ പശ്ചാത്തലം മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. ഇന്ത്യക്ക് എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ ഓരോ ജനവിഭാഗങ്ങൾക്കും അവരവരുടേതായ രീതിയിൽ അവരവരുടെ മതത്തിന് അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് മതാനുഷ്ഠാനം നിർവഹിച്ചുകൊണ്ട് മതവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയി നൽകിയ ഒരു ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് ഇറാനിനെ കാണേണ്ടത് ഇറാനിന്റെ രീതിയിലാണ്. ഇറാനിൽ എന്തായാലും ഹിജാബ് ധരിക്കാത്തത് കൊണ്ടൊരു ഒരു പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞതിനോടൊന്നും ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അതിന് ഞങ്ങൾക്ക് ഇറാനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ശരീഅത്ത് നിയമത്തിന്റെ അപ്പുറമല്ലേ സ്വാതന്ത്ര്യം? അല്ല, ഇന്ത്യയിലെ ഭരണഘടന പറയുന്നുണ്ട് ഓരോരോ മതങ്ങൾക്കും അവർക്ക് വിശ്വാസത്തിനനുസരിച്ചുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഹിജാബ് ധരിക്കുക എന്നുള്ളത് ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി ധരിക്കുന്നവർക്കെതിരെ ആർക്കും വിരൽ ചൂണ്ടാൻ അവകാശമില്ല. അതൊരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പൊ ആ ധരിക്കുന്ന ഹിജാബിനെ നടുറോഡിൽ വെച്ച് കത്തിക്കാനുള്ള ഒരു ഒരു മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണത് ഹിജാബ് എന്ന് പറയുന്നത്. അത് കുറെ ആൾക്കാരത് മുസ്ലിം നാമധേയകാരികളായാലും ശരി, അത് ജനമധ്യത്തിൽ വെച്ച് കത്തിച്ച് കളയുന്നതിനോടും കാരണം അതൊരു പ്രതിഷേധമാണ്. അത് ലോകമെമ്പാടും നടക്കുന്ന, ഇറാനിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിലും നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ കേരളത്തിൽ അത് ആദ്യമായിട്ട് നടക്കുന്നു എന്നല്ല, യുക്തിവാദി സംഘം അവരുടെ കാര്യങ്ങൾ പറയുന്നു. യുക്തിവാദി സംഘത്തെ പോലെ തന്നെയാണ് ഓരോരോ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? വിശ്വാസമുള്ളവർ ധരിക്കട്ടെ, വിശ്വാസമില്ലാത്തവർ ധരിക്കാതിരിക്കട്ടെ. പക്ഷെ ആ ഒരു ധരിക്കുന്നവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ഭരണഘടന തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, നമ്മുടെ വിശ്വാസത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നൽകുന്ന ഇന്ത്യ രാജ്യത്ത് അത് ധരിക്കാൻ അല്ല. എന്തുകൊണ്ടാണ് ഹിജാബ് കത്തിച്ചതിലൂടെ ഈ ഒരു സംഭവത്തെ ഐക്യദാർഢ്യ പ്രകടനം മാത്രമായി കാണാൻ സാധിക്കാത്തത് എന്താണ്? അല്ലല്ല, ഇതൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനമായിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യയെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കലാപ ഭൂമികളാക്കാൻ പോകുന്നത്? ഇവിടെ കലാപ ഭൂമിയാക്കാനുള്ള ശ്രമം എന്ന പ്രതികരണത്തോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, ഇറാനില് ഒരു ഹിജാബ് അല്ല കത്തിയിരിക്കുന്നത്, ഇറാനില് 10,000 കേൾക്കാമോ? പറഞ്ഞോളൂ, കേൾക്കാം. ഇറാനിൽ 10,000 ഹിജാബുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തട്ടവും പർദ്ദവും മാത്രമല്ല,
ഇറാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ കാന്റീനിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന്റെ നടുവിൽ വെച്ച സ്ക്രീൻ തല്ലിപ്പൊളിക്കുന്ന വീഡിയോ വരെ ഇന്ന് വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീയെയും പുരുഷനെയും വേർതിരിക്കുന്ന ഒരു മറ എന്നത് ഇസ്ലാമിക സങ്കല്പത്തിന്റെ ഒരു പ്രതീകമാണ്. ആ പ്രതീകത്തെ അടിച്ചു പൊളിച്ചുകൊണ്ടും കത്തിച്ചുകൊണ്ടും അതുപോലെ മുടിമുറിച്ചെറിഞ്ഞുകൊണ്ടും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇറാനിന്റെ നാനാഭാഗങ്ങളിലും ഇന്ന് തെരുവിൽ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഭരണകൂടം അടിച്ചമർത്തലിന്റെ ഭാഗമായി നൂറുകണക്കിന് ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത. പല വാർത്തകളും പുറത്തു വരുന്നില്ല, ഇന്റർനെറ്റ് എല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. അത്രയും ഭീകരമായ ഒരു അവസ്ഥ ഇറാനിൽ നടക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളിലേക്കും ഈ സമരം പടരുകയാണ്. ലോകമെമ്പാടുമുള്ള പരിഷ്കൃത രാജ്യങ്ങളിൽ ഇതിന് അനുബന്ധമായിട്ട് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ മുടിമുറിച്ചും ഹിജാബ് കത്തിച്ചും ഉള്ള പ്രക്ഷോഭങ്ങൾ പ്രതീകാത്മകമായി നടത്തുകയാണ്. പ്രതീകാത്മകമായ സമരം എന്ന് പറയുന്നത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഇത് പുതിയതല്ല. ഇവിടെ നമ്പൂതിരിമാരുണ്ട്. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഹിജാബ് വിഷയത്തിൽ മാത്രമല്ല, വലിയ തരത്തിലുള്ള ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതെ, അത്തരത്തിലുള്ള ധ്രുവീകരണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൂടിയുള്ള താക്കീതാണ് നമ്മൾ നൽകുന്നത്. ഇവിടെ ജനങ്ങൾക്ക്, സ്ത്രീയായാലും പുരുഷന്മാരായാലും, അവർക്ക് ജീവിക്കാനുള്ള അവകാശം വേണം. അവർക്ക് വസ്ത്രം ധരിക്കാൻ, അവരുടെ ചോയ്സ് അനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള അവകാശം വേണം. ആ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇവിടെ ഓർത്തു, ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ അടിവരയിട്ട് ഞാൻ പറയാനാഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, കർണാടകയിലെ വിദ്യാർത്ഥിനികൾക്ക് പർദ്ദ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഹിജാബ് ധരിച്ചുകൊണ്ട് കോളേജിൽ പോയി വിദ്യാഭ്യാസം നേടാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ ആ പെൺകുട്ടികളുടെ പക്ഷത്തു നിന്നാണ് ഞങ്ങളൊക്കെ നിലകൊണ്ടിട്ടുള്ളത്. അതിനെ വിമർശിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില വിഭാഗക്കാരുണ്ട്. ഞങ്ങളന്ന് പർദ്ദയ്ക്ക് അനുകൂലമാണ് എന്ന് വരെ ഞങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തിയവരുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത് പർദ്ദയുടെ പ്രശ്നമായിട്ടല്ല, പർദ്ദ ധരിച്ചുകൊണ്ടായാലും ശരി, ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവരുടെ അവകാശത്തിന് കൂടെയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ആ സമരത്തിൽ, കർണാടകയിലെ ഹിജാബ് സമരത്തിൽ, ഞങ്ങൾ ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. അതേ ഞങ്ങൾ തന്നെയാണ് ഇറാനിലെ സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കാതിരിക്കാനുള്ള മനുഷ്യാവകാശത്തിന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ഈ ഐക്യദാർഢ്യം നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിജാബ് എന്നത് ഒരു പ്രതീകമാണ്. ഏതുപോലെ നമ്പൂതിരിമാര് കുടുംബ മുറിച്ചെറിഞ്ഞതുപോലെ, അവരുടെ പൂണൂല് കത്തിച്ചതുപോലെ, മറക്കുട പൊളിച്ചതുപോലെ, ശ്രീനാരായണ ഗുരു പുഴയിൽ നിന്നൊരു കല്ലെടുത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതുപോലെയുള്ള പ്രതീകാത്മകതകൾ നമ്മുടെ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് നടന്നിട്ടുള്ള സമരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ചുംബന സമരം അതുപോലുള്ള ഒരു പ്രതീകാത്മക സമരമായിരുന്നു. എന്നുള്ളതാണ്, പക്ഷെ എവിടെ പോയി പുരോഗമന പ്രസ്ഥാനങ്ങൾ എവിടെ പോയി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ശ്രീ ജബാർ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളുടെ നേരെ കയ്യേറ്റം നടത്തുമ്പോൾ, പറഞ്ഞോളൂ, ഫാസിസ്റ്റുകൾ മനുഷ്യാവകാശങ്ങൾക്ക് നേരെ കയ്യേറ്റം നടത്തുന്ന ഏത് മേഖലയിലും പ്രതീകാത്മകമായിട്ടാണെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പ്രതീകങ്ങൾ സഹായിക്കുമെങ്കിൽ അത്തരത്തിലും അല്ലാത്ത രീതിയിലുമുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കും. ആ സമരങ്ങളുടെ ഭാഗമായിട്ട് ഒരു വളരെ ചെറിയ കുറഞ്ഞ സമയം മാത്രം എടുത്തുകൊണ്ട് ഞങ്ങളുടെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന ഒരു സെമിനാറിന്റെ ഒരു ഇന്റർവെല്ലിൽ നടന്നിട്ടുള്ള ഒരു ചെറിയ അനുബന്ധ പരിപാടിയാണ്, ചിത്ര പ്രദർശനത്തിന്റെ കൂടെ നടന്ന ഒരു അനുബന്ധ പരിപാടിയാണ് ഈ ഹിജാബ് കത്തിക്കൽ. അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ കലാപം ഉണ്ടാക്കുന്നു എന്നൊക്കെ നൂർബിന റഷീദിനെ പോലുള്ള ആളുകൾ പറയുന്നത്, സംഘപരിവാർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ഞങ്ങളും കൂടെയുണ്ട് എന്നുള്ള പ്രഖ്യാപനമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, ഞാൻ താങ്കൾക്ക് വരാം. ശ്രീ എം ഫൗസിയ, ഇവിടെ വലിയ സാധാരണഗതിയിൽ കേട്ട് പരിചിതമില്ലാത്ത ഒരു പ്രതിഷേധമാണ്, അതിലേക്ക് എത്തിച്ചൊരു ധൈര്യം, അത് എവിടെ നിന്നാണ്? സ്വാഭാവികമായിട്ട് യുക്തിവാദികളുടെ, നമുക്കറിയാം എത്രത്തോളം മുറിവേൽപ്പിച്ചാലാണ് നമുക്ക് നമ്മുടെ പ്രതിഷേധം ഒന്ന് പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നറിയാം. അഡ്വക്കേറ്റ് നൂർബിന എന്താണ് പറഞ്ഞതെന്ന് താങ്കൾ കേട്ടതുമാണ്. അപ്പം എന്തുകൊണ്ട് കോഴിക്കോട് അങ്ങനെ ഒരു ധൈര്യത്തിലേക്ക് എത്തി? ഇത്ര ദിവസത്തിന് ശേഷം ആ ധൈര്യത്തിലേക്ക് എത്താനുണ്ടായ കാരണം, ഇല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് സംഘടിപ്പിച്ചത്? കൃത്യമായിട്ട് ഈ പറയുന്ന മുസ്ലിം ഇസ്ലാമിക സ്വതന്ത്ര ചിന്തകർ എന്ന പേരിലേക്കൊക്കെ ആളുകളിനെ ഇതിനെ എത്തിക്കുന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, പക്ഷെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഇതിനു ശേഷം എന്തായിരിക്കും? ഇസ്ലാമിക സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഈ രീതിയിലുള്ളൊരു വിഷയമാക്കി കൊണ്ടുവരുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നേരത്തെ നൂർബീന പറഞ്ഞതുപോലെ
അതിന്റെ കലാപങ്ങൾ ഉണ്ടാക്കുക, ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും. പക്ഷെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലക്ഷ്യം അതല്ല, അത് മനുഷ്യാവകാശത്തിന്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഞങ്ങളിവിടെ ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നാമജപ ഘോഷയാത്രകൾ നടത്തിയപ്പോൾ അതിൽ നിന്ന് എതിരെ അവിടെ കയറിപ്പറ്റിയ ബിന്ദു അമ്മിണിയാണ് ഇന്നലെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് എന്റെ കൂടെ ഇരുന്നുകൊണ്ട് പാനൽ ഡിസ്കഷനിൽ ഇരുന്നത് ഈ ബിന്ദു അമ്മിണിയാണ്. ഈ ബിന്ദു അമ്മിണിയെ പ്രതിരോധിക്കാൻ വേണ്ടി ബിന്ദു അമ്മിണിയെ തടയുന്ന നാമജപ ഘോഷയാത്ര നടത്തിയ ആളുകൾക്ക് നാരങ്ങാ വെള്ളം കലക്കി കൊടുത്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് അഡ്വക്കേറ്റ് നൂർബീന റഷീദ്. അപ്പം അവർക്ക് ഈ ഒരു പ്രക്ഷോഭം ഒരു കലാപം ഉണ്ടാക്കാനുള്ള പ്രക്ഷോഭമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവർ നിൽക്കുന്ന നിലപാട് തറയുടെ ഭാഗമായിട്ട് അവർക്ക് തോന്നുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം അതല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന് ധൈര്യം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരാണ്, മലപ്പുറത്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ ജനിച്ചത് മുസ്ലിം സമുദായത്തിലാണ്. ആ മതം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം വരെ ഞങ്ങൾ അത് ആചരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ പഠിക്കുന്തോറും അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മതമുക്തരായി ജീവിക്കുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആ പ്രതിഷേധം. കാര്യം ചോദിക്കുകയാണ്, ഇവിടെ ഒരു നിർബന്ധവുമില്ല, അതായത് ഇസ്ലാമിന്റെ വിശ്വാസമോ വേഷമോ മറ്റ് കാര്യങ്ങളോ ഒന്നും സ്വീകരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. എന്നാൽ പോലും സ്വീകരിക്കുന്നവരെ നമുക്ക് തടയാനും സാധിക്കുന്ന ഒരു നാട്ടിലല്ല നമ്മളുള്ളത്. അത്തരത്തിലൊരു സമര പരിപാടി ഒരു അസ്ഥാനത്തായിരുന്നു എന്ന് പറയേണ്ടി വന്നാൽ എന്തായിരിക്കും പ്രതികരണം? സ്വീകരിക്കുന്നവരുടെ നാട്ടിലല്ല നമ്മൾ എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിലെ ഇത് ഹിജാബിന്റെ അന്തിമ വിധി നമ്മളുടെ സുപ്രീം കോടതിയിൽ കിടക്കുകയാണെന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനൊപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സ്ത്രീ എന്ത് ധരിക്കണമെന്ന്, സ്ത്രീയുടെ തലയിൽ നിന്ന് ഹിജാബ് ഊരിയെറിയേണ്ടതോ സ്ത്രീയുടെ തലയിലേക്ക് അത് വെച്ചു കൊടുക്കേണ്ടതോ ആരുടെയും അല്ല, അത് വ്യക്തിയുടെ ഇഷ്ടമാണ്. ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് അവരുടെ വ്യക്തി താല്പര്യത്തിനനുസരിച്ച് അവര് ജീവിക്കുന്ന കാലാവസ്ഥയാണ് അവകാശം. ആ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. എന്താണ് കേട്ടില്ല, ചോദ്യം കേട്ടില്ല. സുപ്രീം കോടതിയിൽ കേസുണ്ട്, അവിടെ ജഡ്ജിമാർക്ക് പോലും രണ്ടഭിപ്രായമുള്ള വിഷയം കൂടിയാണ്. അതെ അതെ അതെ, ആ ജഡ്ജിമാർക്ക് പോലും രണ്ട് അഭിപ്രായമുള്ള വിഷയമാണ്. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത്. അവിടെ നമുക്ക് മുന്നിൽ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് അത് നമ്മളുടെ പ്രവർത്തനങ്ങൾ, തീരുമാനങ്ങൾ, ആ ഭരണഘടന അനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തിയുടെ മൌലിക അവകാശം എന്നുള്ളത് മറ്റെല്ലാ അവകാശത്തിനും മേലെ നിൽക്കേണ്ട ഒരു കാര്യമാണ്. ആ വ്യക്തിയുടെ മൌലിക അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അത് സ്ത്രീയുടെ തലയിൽ ഇടിയിക്കാനും ആരും മെനക്കെടണ്ട, അത് വലിച്ചെറിയാനും മെനക്കെടണ്ട, അത് സ്ത്രീ തന്നെ തീരുമാനിക്കേണ്ടതാണ് എന്നുള്ളതാണ് യുക്തിവാദികളുടെ നിലപാട്. അത് ഹുസൈൻ ചേരുന്നുണ്ട്, സാമൂഹ്യ നിരീക്ഷകൻ. ശ്രീ ഹാരിഫ് ഹുസൈൻ, ഇവിടെ ഒരു നിരീശ്വരവാദം വളർത്താൻ, സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു ഇന്നലെ എന്നൊക്കെയാണ് പലതരത്തിലുമുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്നതിലേക്ക് പ്രതിഷേധങ്ങളെ എത്തിക്കുന്നത് ആരാണ്, അവർ എന്താണ് ലക്ഷ്യമിടുന്നത്? ഇതൊരു സ്വാഭാവിക പ്രതിഷേധം ഇല്ലെങ്കിൽ നിരീശ്വരവാദികൾ നടത്തിയ ഒരു പ്രതിഷേധമായിട്ട് എന്തുകൊണ്ട് ഇതിനെ കാണാൻ സാധിക്കുന്നില്ല? ഇവരുടെ പേരാണോ, ഇവർ വന്ന മതമാണോ, എന്താണ് ഇവിടെ ആർക്കാണ് പ്രശ്നമാകുന്നത്? ഈ നിരീശ്വരവാദം വളർത്തുന്നു അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതാരാണ് പറയുന്നതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. കാരണം നമ്മൾ ഇന്ന് ലോകം മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനം പോലും മതമാണ്. എവിടെയാണ് മതമല്ലാത്ത ഒരു പ്രശ്നം നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ കഴിയുക? ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന്, ഒന്ന് അഫ്ഗാനിസ്ഥാനിലും മറ്റൊന്ന് ഇറാനിലും, രണ്ടിടത്തും ഒരേ മതം തന്നെയാണ്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഹിജാബിന്റെ വിഷയമാണെങ്കിൽ പോലും നമ്മൾ അവിടെ പറയുമ്പോൾ ഇന്ത്യയിലേക്ക് വന്നാൽ പോലും അവിടെയും വന്നത് ഇതേ മതം തന്നെയാണ്. ഈ മതത്തിലെ വിഷയങ്ങളും ഈ മത ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇവിടെയും ചർച്ചയാക്കിയതും. ഇവിടത്തെയും കുഴപ്പം സൃഷ്ടിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് എല്ലാം കാര്യങ്ങൾ വന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ എവിടെയാണ് ഈ നിരീശ്വരവാദം പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയുക? ഇനിയിപ്പോ ഏതൊരു വിഷയം, ഇപ്പൊ അയോധ്യ വിഷയം എടുത്താൽ പോലും, ഇനി അതല്ല മറ്റേത് ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് വിഷയം, ഇതിലെല്ലാം വരുന്നത് മതമാണ്.
നിരീശ്വരവാദം അല്ല അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. അത് തൽക്കാലം പഴയ വിഷയമായതുകൊണ്ട് നമുക്ക് പുതിയത് തന്നെ എടുക്കാനുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം ഹിജാബ് തന്നെ എടുക്കാം. അതിലും നമുക്ക് കാണാൻ കഴിയുന്ന ഇതാണ്, ഇത് അവരുടെ ആ പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയും അതായത് ഹിജാബ് കത്തിക്കുന്നതിലൂടെ വ്രണപ്പെടുന്നത് ആർക്കാണ് എന്നുള്ളതാണ്, ആർക്കാണ് ഇതിൽ പ്രശ്നം വരുന്നത്. കാരണം ഇവിടെ ഒരുപാട് വിഷയങ്ങളിൽ ചോദ്യങ്ങൾ, സംശയങ്ങൾ, എതിർശബ്ദം, പ്രതിഷേധം, ഇതൊക്കെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഹിജാബ് കത്തിച്ചതിലൂടെ ആർക്കാണ് പൊള്ളിയത് എന്നതാണ്. ഹിജാബ് കത്തിക്കുക എന്ന് പറയുന്നത് ഇന്നിപ്പോ നമ്മളിവിടെ തുടക്കം ഇട്ടിരിക്കുന്നത് സത്യത്തിൽ ഇറാനിൽ നിന്ന് തന്നെയാണ്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ ആ കത്തിക്കൽ ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അത് നടക്കുന്നു എന്നറിയുമ്പോ സ്വാഭാവികമായിട്ട് അവിടെ വ്രണപ്പെടുന്നത് എന്തിനാണ്? ഈ മതത്തിന് വ്രണപ്പെടാൻ, ഈ മതം ഒരു വ്യക്തിയല്ല ഒന്നാമത്തെ കാര്യം. ആ മതം എന്ന ആശയത്തിന്റെ പൊള്ളത്തരം ഇവിടെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിലെ ആ പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ചില ഇതുപോലെയുള്ള സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തിനാ വ്രണപ്പെടണം? അതാ നമ്മൾ ചോദിക്കുന്നത്. ആ പ്രശ്നത്തെ പഠിക്കാൻ ഇതൊരു അവസരമായിട്ട് അവർ കാണുകയാണ് വേണ്ടത്. അതല്ലാതെ ഇത് വ്രണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്ത് വന്നതുകൊണ്ട് കാര്യമില്ല. അല്ല, എനിക്കിവിടെ മനസ്സിലാവാത്തത് ഈ ഇസ്ലാമിക സ്വതന്ത്ര ചിന്ത എന്നൊരു ചിന്ത, അതെന്തൊരു ചിന്തയാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ആ രീതിയിലാണ് ഇന്നലെ പ്രതിഷേധിച്ചവരെ എല്ലാവരും ഉയർത്തി കാണിക്കുന്നത്. അങ്ങനെ ഒരു സ്വതന്ത്ര ചിന്തയില്ല ഇസ്ലാമിൽ. സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് പോയിട്ട് ഡെമോക്രസി എന്ന് പറയുന്ന സംഗതി ഇല്ല, സെക്യുലറിസം എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അടിമുടി ഫാഷിസമാണ്. അതിൽ ഈ പറയുന്ന ഒരു സാധനം അതിനകത്ത് വരുന്നില്ല. ജോസഫ് മാഷെ കൈവെട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് ആലോചിച്ചു നോക്കുക. അപ്പൊ അവിടെ എവിടെയും ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ആധുനിക മൂല്യങ്ങൾ എന്ന് പറയുന്നതിന്റെ ഒരു സംഗതിയും, അതിന്റെ ഏഴ് അയലത്ത് പോലെ എത്താത്ത സംഗതിയാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത്. ഇന്ന് അതിനെയും കൂടി തങ്ങളുടെ പരിധിയിലാക്കിക്കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമാണ് ഇതുപോലെയുള്ള ഇപ്പൊ ഇസ്ലാമിക് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്നത് പോലും അതാണ്. ഫെമിനിസ്റ്റ് ആശയങ്ങളെ പോലും തങ്ങളുടേതാക്കി അതിനെ വിടക്കാക്കി തനിക്കാക്കുന്ന ഒരു പരിപാടി അതുപോലുമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒന്നും അനുവദിക്കാൻ കഴിയില്ല. ആധുനിക ലോകം ഇത് തിരിച്ചറിഞ്ഞതിനെ തടയിടേണ്ട ഒരു കാലഘട്ടമാണ്. ഡെമോക്രസിയെ പോലും ഇവിടെ റാഞ്ചാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെയും അനുവദിക്കാൻ പാടില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ദയവായി ഒന്ന് തുടരാമോ? ഇപ്പോൾ അഡ്വക്കേറ്റ് കെ പി മറിയുമ്മ ചേരുന്നു വനിതാ ലീഗിന്റെ. ശ്രീമതി മറിയുമ്മ, ഇവിടെ ഹിജാബ് കത്തിച്ചതിലൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതിനെ എന്തുകൊണ്ട് ഒരു പ്രതിഷേധമായി മാത്രം കാണാൻ സാധിക്കുന്നില്ല? ഹലോ. അത് ഹിജാബ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു മനുഷ്യന്റെ മൗലികാവകാശത്തിൽപ്പെട്ടതാണ്. ആ മൗലികാവകാശം എനിക്ക് എന്ത് വസ്ത്രം ധരിക്കണം, ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ ഞാനാണ് തീരുമാനിക്കുക, അത് മറ്റൊരാളല്ല. അങ്ങനെ ധരിക്കുന്നവരെ അത് ധരിക്കേണ്ടെന്ന് പറയാനും അല്ല അത് ധരിക്കണം എന്ന് പറയാനും മറ്റുള്ളവർക്ക് അധികാരമില്ല. ഒന്ന്. അപ്പൊ ഇപ്പൊ ഈ മുസ്ലിം എന്താ ഇസ്ലാമിക എന്നൊരു സംഘടന എന്നൊക്കെ പറഞ്ഞല്ലോ, എന്താണ് ഇസ്ലാമിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നത്? ഒന്നുകൊണ്ട് ഒന്നുകിൽ അവർ വിശ്വാസികളായിരിക്കണം. മുസ്ലിം സ്ത്രീകൾ എന്ന് പറയണമെങ്കിൽ പേര് കൊണ്ട് മുസ്ലിം ആവില്ല. അല്ല, അത് നിർബന്ധമൊന്നുമില്ല. മുസ്ലിം മുസ്ലിം പേരുണ്ടെങ്കിൽ മുസ്ലിം ആയിരിക്കണം, നിർബന്ധമൊന്നുമില്ല. ആ മുസ്ലിം എന്ന പേരിൽ നാലഞ്ച് സ്ത്രീകൾ മുസ്ലിം പേരാണെന്ന് വിചാരിച്ചിട്ട് മുസ്ലിം സ്ത്രീകളാണ് ആ പറയുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അവര് മതത്തെ അംഗീകരിക്കാത്തവരാണ്. മതത്തെ അംഗീകരിക്കാത്തവര് അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതൊരു ഒരു ചർച്ചക്കെടുക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാ അവര് ഈ ചെറിയ ഒരു നാലഞ്ചാള് ഇത് കത്തിച്ച് അവർ വലിയ ഇഷ്യൂ ആക്കി? അല്ലല്ല, ഇതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്, അത് ചർച്ചക്കെടുക്കേണ്ട വിഷയമാണ്. കേരളത്തിൽ അത് അവർക്ക് എന്താ പറയാ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ലീഗിന്റെ വാർത്ത കൊടുക്കുന്നില്ലേ? ലീഗിന്റെ വാർത്ത കൊടുക്കുമ്പോഴല്ലോ ഇതൊക്കെ എന്താ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമാണ്. ഇവരും സമൂഹത്തിലുള്ള ആളുകളാണ്, അങ്ങനെ അവരുടെ വാർത്ത കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് അവരെ തള്ളിക്കളയാൻ പറ്റുന്നത്? അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളവർ ധരിക്കട്ടെ, അയച്ചിടുന്നവർ അയച്ചിടട്ടെ, അയിഞ്ഞാറുന്നവർ അയിഞ്ഞാറട്ടെ. എന്തെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ? എന്താ പുറത്തിലിറങ്ങിയ സ്ത്രീ പലതും നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാരും നടക്കുന്നു പറയാൻ അവർക്ക് അധികാരമില്ല. അവര് പ്രതിഷേധിക്ക, എന്താച്ചവർ ചെയ്തോട്ടെ. പക്ഷേ ഒരു ഒരു മനുഷ്യനുള്ള അവകാശം, അവന് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന അവന്. ഇറാനിലുണ്ടായ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇറാനിൽ ചെയ്താലും ഇറാഖിൽ ചെയ്താലും സൗദിയിൽ ചെയ്താലും ദുബായിലായാലും കേരളത്തിലായാലും ഇന്ത്യയിലായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് അത്. അതായത് മതത്തിന്റെ അപ്പുറത്തേക്ക് മനുഷ്യനെ കൊന്നാലും പ്രശ്നമില്ല, മതമാണ് വലുത് എന്നതാണോ താങ്കളുടെ നിലപാട്? അങ്ങനെയല്ല പറയുന്നത്. മനുഷ്യന്റെ സ്വാതന്ത്ര്യം, അത് അവനവനക്കുള്ള സ്വാതന്ത്ര്യം, അവനവൻ ഉപയോഗപ്പെടുത്തുക. അത് മതത്തിൽ വിശ്വസിക്കുന്നവർ, മതം ഉപേക്ഷിക്കുന്നവരുടെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അതെങ്ങനെയാണ് അവരെന്ത് വേണേലും ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ അവരെങ്ങനെ വേണേലും നടന്നോട്ടെ എന്ന് പറയാൻ സാധിക്കുക? ഞാൻ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവർ വിശ്വസിക്കാതെ, വിശ്വസിക്കാതെ വിശ്വസിക്കാതിരിക്കാം, അതിനുള്ള അവകാശം ഉണ്ട്.
ഏത് ഏത് രാജ്യത്തിലുണ്ട് അത്? വിശ്വസിക്കുന്നവരെ വിശ്വസിപ്പിക്കാനും വിശ്വസിക്കാത്തവരെ വിശ്വസിപ്പിക്കാനും ഒന്നും നമുക്ക് അധികാരമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. ശരി, ശ്രീമതി കെ പി മറീമ ജബ്ബാർ, ഇവിടെ ചോയ്സ് എന്നാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം. അതായത് അതിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് താങ്കൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇവിടെ നമ്മൾ കാണാതെ പോയത്, നേരത്തെ താങ്കളോട് പറഞ്ഞിരുന്നു, ഒരു പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇല്ലെങ്കിൽ യുക്തിവാദി സംഘടന ഇപ്പോൾ പ്രതിഷേധിച്ചു, പക്ഷേ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ശബ്ദിക്കുന്നില്ല എന്നുള്ളൊരു സംശയം പൊതുവായി വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അവരാരെ പേടിച്ചാണ് മിണ്ടാതിരിക്കുന്നത്? പൊതുവെ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ പൊതുസമൂഹം പാലിക്കുന്ന ഒരു മൗനമുണ്ട്. കാരണം മതത്തെ തൊട്ടുകഴിഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നഷ്ടം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അനുബന്ധങ്ങളായി നിലകൊള്ളുന്ന സാംസ്കാരിക സമൂഹവും ഈ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാതിരിക്കുന്നത്. എന്നാൽ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. യുക്തിവാദികൾ മതവുമായി ബന്ധപ്പെട്ട ആയാലും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന ഏത് പ്രശ്നമായാലും അതിൽ ഇടപെടുക എന്നുള്ളതാണ് നമ്മളുടെ രീതി. ഇവിടെ അഡ്വക്കേറ്റ് മറിയുമ്മ പറഞ്ഞത് ഇതിനോട് യോജിക്കുകയാണ് ഞാൻ. കാരണം ഒരാൾക്ക് മതവിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസമനുസരിച്ച് വസ്ത്രം ധരിക്കാനും വിശ്വാസമനുസരിച്ച് ആചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാനുമുള്ള അവകാശം പോലെ തന്നെ മതവിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാനും അവരെ മതവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യരായി ജീവിക്കാനുമുള്ള അവകാശവും നമ്മുടെ രാജ്യത്തുണ്ട്, ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ആ അവകാശങ്ങളെ ആര് ഹനിച്ചാലും ശരി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കർണാടകയിലെ പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് കോളേജിൽ പോയി പഠിക്കാനുള്ള അവകാശത്തിനൊപ്പം നിന്നവരാണ് ഞങ്ങൾ. അവിടെ ഹിജാബ് ധരിക്കാനുള്ള മൌലിക അവകാശത്തിന്റെ കൂടെ നിന്നവരാണ് ഞങ്ങൾ. അതേ ഞങ്ങൾ ഇറാനിലെ പെൺകുട്ടികൾക്ക് വസ്ത്രം, അവരിഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മൗലികാവകാശം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിജാബ് എന്ന ആ പ്രതീകാത്മകമായിട്ടുള്ള സാധനം കത്തിച്ചുകൊണ്ട് ഇന്നലെ ഞങ്ങൾ അവിടെ ആ പ്രക്ഷോഭ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അവിടെ ആരുടെയും വിശ്വാസത്തെ ഹനിക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും വ്രണപ്പെടുത്താനോ ഒന്നും വേണ്ടി ചെയ്തതല്ല. അങ്ങനെ ആർക്കും വ്രണപ്പെട്ടിട്ടുമില്ല. വ്രണപ്പെട്ടു എന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കി ഇവിടെ ഹിജാബ് കത്തിച്ചതിലൂടെ നാട് കത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ആണ് ഈ വാർത്ത ഈ രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ ചർച്ച ആ അനാവശ്യമായ രീതിയിൽ കലാപം അല്ലെങ്കിൽ കുഴപ്പം, വ്രണപ്പെടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് തന്നെ നാട്ടിൽ ഇല്ലാത്തൊരു പ്രശ്നം തൂത്തിപ്പൊക്കിക്കൊണ്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ ഇന്നത്തെ മുസ്ലിം സമൂഹം ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്കൊന്നും വിധേയരായിട്ട് ഇവിടെ കലാപം ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. അതിപ്പോ ഇനി നൂർബിന റഷീദിനെ പോലുള്ള ആളുകൾ പറഞ്ഞാലും ശരി, മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്താൽ പോലും കേരളത്തിലെ മുസ്ലിം സമൂഹം അതിനൊന്നും തയ്യാറാവില്ല. കാരണം ഓണാഘോഷത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്, ഇവിടുത്തെ മത പണ്ഡിതന്മാരും നേതാക്കന്മാരും ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് വയല് പറയുമ്പോൾ തന്നെ 10,000 മുസ്ലിം പെൺകുട്ടികൾ ഇവിടുത്തെ കലാലയങ്ങളുടെ മുറ്റത്ത് തിരുവാതിരക്കളി കളിച്ച കാഴ്ച കേരളം കണ്ടതാണ്. അത് ആ ഒരു സമൂഹത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ ഇതൊന്നും പറഞ്ഞ് ഇളക്കി വിട്ടിട്ട് ഇവിടെ കലാപം ഉണ്ടാക്കാനൊന്നും ആർക്കും ഇനി കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എം ഫൗസി, ഇവിടെ എങ്ങനെ ഇനി സ്വാഭാവികമായിട്ടും ഇത് ചർച്ചയായി കഴിഞ്ഞു. കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഇതാണ്. വരും ദിവസങ്ങളിലും ഇത് ചർച്ചയായി തന്നെ നിലനിൽക്കും. എങ്ങനെയായിരിക്കും യുക്തിവാദി സംഘത്തിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഈ വിഷയത്തിൽ? ആ പരിപാടിക്ക് ആമുഖം പറഞ്ഞത് ഞാനാണ്. ആ ആമുഖത്തിൽ തന്നെ ഞാനത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതാരെയെങ്കിലും പ്രൊവോക്ക് ചെയ്യാനോ ആരുടെയെങ്കിലും വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനോ വേണ്ടിയല്ല ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. ഇത് ലോകമൊട്ടാകെ നടക്കുന്ന എല്ലാ മാനവ വിമോചന പോരാട്ടങ്ങളോടും ഐക്യപ്പെടുക എന്നുള്ള മാനവികതയുടെ ഒരു സന്ദേശം, അതിനോട് ഐക്യപ്പെടുക എന്നുള്ള ആ ഒരൊറ്റ പ്രതീകാത്മകമായ പ്രവർത്തനം മാത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു തുണി അവിടെ കത്തിച്ചത്. അതിന്റെ പേരിൽ ആരാണ് ഇതിനെ മറ്റു രീതിയിലേക്ക് വളച്ചൊടിക്കുന്നത്, ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്നുള്ളത് അതിൽ ഞങ്ങൾ ഭാഗഭാക്കല്ല. ഞങ്ങൾ അതിനെ തുടർന്ന് അവിടെ നടത്തിയ പാനൽ ഡിസ്കഷനിലും ഞങ്ങൾ
അത് കൃത്യമായിട്ട് എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് ഞങ്ങൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിലുണ്ടാകുന്ന കോലാഹലങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്നുള്ളത് എനിക്ക് മറിയുമ്പ പറഞ്ഞതിനോട് ഒറ്റ കാര്യത്തിൽ മാത്രമേ വിയോജിപ്പുള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും അവർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അത് അവളവളുടെ സ്വാതന്ത്ര്യമാണ്, അവനവന്റെ സ്വാതന്ത്ര്യം എന്ന് അവർ പറഞ്ഞതിന് ഞാൻ തിരുത്ത, അത് അവളവളുടെ സ്വാതന്ത്ര്യമാണ് എന്ത് വേഷം ധരിക്കണം എന്നുള്ളത്. അവിടെ ഹിജാബ് എന്നുള്ളത് ഒരു മതത്തിന് സ്ത്രീയെ അടിച്ചമർത്താനുള്ള ഒരു ടൂളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. യുക്തിവാദികളുടെ നിലപാട് അതാണ്, ഹിജാബ് എന്നുള്ളത് പുരുഷാധിഷ്ഠിത മതം, അതങ്ങനത്തെ നാണധികാര മതം, സ്ത്രീയെ അടിച്ചമർത്താനുള്ള മതത്തിന്റെ ഒരു ടൂള് മാത്രമാണ് ഹിജാബ്. ആ ടൂളിനെതിരെയാണ് സ്ത്രീയുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഉള്ള പോരാട്ടങ്ങൾ ഇറാനിൽ നടക്കുന്നത്. ആ പോരാട്ടങ്ങളോടുള്ള ഞങ്ങളുടെ ഐക്യദാർഢ്യമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. തുടർന്നും അത് അങ്ങനെ തന്നെയായിരിക്കും. അതേ ശബരിമലയിൽ കയറാനുള്ള കേരളത്തിലെ സ്ത്രീകളുടെ അവകാശത്തോടൊപ്പം കേരളത്തിലെ യുക്തിവാദികൾ നിന്നതാണ്. കർണാടകയിലെ സ്ത്രീ പെൺകുട്ടികളുടെ ഹിജാബ് ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടാനുള്ള അവരുടെ അവകാശത്തോടൊപ്പമാണ് യുക്തിവാദികൾ നിൽക്കുന്നത്. അത് ഒരാളുടെയും വികാരത്തെ വ്രണപ്പെടുത്താനല്ല, സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും മനുഷ്യാവകാശങ്ങളും അവസര സമത്വവും നേടിയെടുക്കാനുള്ള മാനവികതയുടെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള യുക്തിവാദ പ്രവർത്തകരുടെ പോരാട്ടത്തിന്റെ കൂടെയാണ് അത്. ഈ കൂടുതലായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. December 18 മലപ്പുറത്ത് ഞങ്ങൾ നടത്തുന്ന സ്വതന്ത്ര ലോകം പരിപാടിയുടെ ഭാഗമായി കൊണ്ട് ഞങ്ങൾ ഇത് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ്. ശരി, വളരെ നന്ദി ശ്രീ ജബാർ എം ഫൗസിയ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കത്തിപ്പടർന്ന് കത്ത്. തിരുവനന്തപുരം മേയറുടെ പേരിലുള്ള വിവാദ കത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റ് SP എസ് മധുസൂദനന്റെ മേൽനോട്ടത്തിൽ DYSP ജലീൽ തോട്ടത്തിൽ കേസ് അന്വേഷിക്കും. അന്വേഷണത്തിന് DGP അനിൽകാന്ത് ഉത്തരവിട്ടു. രണ്ട് കത്തും പാർട്ടി തലത്തിൽ അന്വേഷിക്കാൻ CPMഉം തീരുമാനിച്ചു. അന്വേഷണത്തിന് ശേഷം നടപടിയെടുക്കാനാണ് ധാരണ. ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും വിവാദങ്ങൾക്ക് മാധ്യമങ്ങൾ ഇന്ധനം പകരുന്നെന്നും CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. ഗവൺമെന്റ് അന്വേഷണത്തിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് മെഷറി ഉപയോഗിച്ച് അന്വേഷിക്കും. ഇതിനകത്ത് പാർട്ടിക്കാർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. കമ്മീഷൻ തീരുമാനിച്ചില്ല, ഞങ്ങൾ കമ്മീഷൻ തീരുമാനിച്ചു. നിലവിൽ നിൽക്കുന്ന സാമുദായിക സംവരണം, അതിലൊരാൾക്കും ഒരു ദോഷം വരാതെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണ സമൂഹങ്ങൾക്ക് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സംവരണത്തിൽ ഒരു കുറവും വരുത്താതെ പിന്നോക്ക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സംവരണം കൊടുക്കുന്നതിന് കോൺഗ്രസ് അനുകൂലമാണ്. നേരത്തെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയതലത്തിലും കോൺഗ്രസിൻ്റെ ഇതേ അഭിപ്രായമാണ് ഉള്ളത്. ഇതുകൊണ്ടൊരു ദോഷവും, ഇപ്പോൾ നിലവിൽ സാമുദായിക സംവരണം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ദോഷവും ഉണ്ടാകരുത്, ഉണ്ടാകാതെ പിന്നോക്കം നിൽക്കുന്നവർക്ക് നടപ്പാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അല്ല, UDF സാമുദായിക സംവരണത്തിന് എതിരല്ല, സമുദായ സംവരണം നിലനിർത്തണം എന്ന് തന്നെയാണ് UDFന്റെ അഭിപ്രായം. അതുകൊണ്ടാണല്ലോ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമുദായ സംവരണത്തിന് ഒരു കുറവ് പോലും ഉണ്ടാകരുത്. ഇപ്പോഴും സമുദായങ്ങൾ പിന്നോക്കം നിൽക്കുകയാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സംവരണം കൊടുക്കുന്നത്. അവർ മുഖ്യധാരയിൽ എത്തുന്നതുവരെ ഈ സംവരണം കൊടുക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അതെ, സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നോക്കിയാണ്. ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന
ഒരു വലിയ ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റിനെതിരായിട്ടാണ് സമരം പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്നത്. യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്നത് ഗുരുതരമായ ഒരു തെറ്റാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള 295 വേക്കൻസിയിലേക്ക് ആളെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് ഒരു മേയർ കത്തെഴുതിയാലോ? ഒരു ചെറുപ്പക്കാരിയായ ഒരാളെ മേയറാക്കിയപ്പോൾ എല്ലാവരും അതൊരു സ്വാഗതം ചെയ്തതാണ്. പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത് അതുപോലുള്ളൊരു പെൺകുട്ടിയെ ഇതുപോലുള്ള സുപ്രധാനമായ സ്ഥാനത്ത് പാവയെപ്പോലെ ഇരുത്തി പാർട്ടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, സർക്കാരിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എല്ലാം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിൻവാതിൽ നിയമനങ്ങളാണ്. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലേക്ക് പോലും താൽക്കാലികക്കാരെ നിയമിക്കാനുള്ള കാര്യങ്ങൾ പോകുന്നില്ല. നമുക്കൊക്കെ അറിയാം, എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് വളരെ കുറവ് നിയമനങ്ങളാണ് നടക്കുന്നത്. എല്ലാം പിൻവാതിലിലൂടെ ആളുകളെ വയ്ക്കുകയാണ്. എന്നിട്ട് പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണ്, പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരം ആളുകൾ വരുമ്പോൾ പാർട്ടി പിൻവാതിലിലൂടെ നിയമിച്ച താൽക്കാലികക്കാരെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് വാക്കുകൊണ്ട്, അതായത് എഴുതി കൊടുക്കാൻ പറ്റില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളോട് പറഞ്ഞിരിക്കുന്നത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിലെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ, ധാരാളം ഉദ്യോഗാർത്ഥികൾ, അവർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ആയിരക്കണക്കിന് വേക്കൻസികളുണ്ട്. പക്ഷെ ഈ വേക്കൻസി ഒന്നും പി എസ് സിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? പാർട്ടി പിൻവാതിലൂടെ നിയമിച്ച താൽക്കാലികക്കാരെ അവിടെ ഇരിക്കുകയാണ്. അവർക്ക് മാറിക്കൊടുക്കേണ്ടി വരും. പുതിയ ആളുകളെ, സ്ഥിര ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇതാണ് സംസ്ഥാനത്തിൻ്റെ തൊഴിൽ മേഖലയിൽ. ഇതൊരു ചെറിയ സംഭവമല്ല, എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം കത്ത് കൊടുത്ത ആളുമില്ല, വാങ്ങിച്ച ആളുമില്ല. ഇതിൻ്റെ ആകാശത്ത് നിന്ന് പൊട്ടി വീണാണ് ഒരു ദിവസം കത്ത്. ഈ കത്ത് എവിടെ നിന്നാണ്? ആകാശത്ത് നിന്നുണ്ടായ കത്താണ്, പൊട്ടി വീണ കത്താണ്. ആള് ഇവര് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് വി ഡി സതീശൻ പ്രതികരിച്ചത്. മുന്നോക്ക സംവരണം ശരിവെച്ച സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കോർപ്പറേഷനിലെ കത്ത് വിവാദത്തിലും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. പ്രതിഷേധത്തിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ, ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രതിഷേധമാണ് നടക്കുന്നത്, കൌൺസിലർമാരെ മർദ്ദിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും മേയർ. അല്ല, ഇതില് വിഷയം തന്നെ കൗൺസിലർമാരെ എങ്ങനെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് അത് ശരിയായ രീതിയല്ലെന്നുള്ള അഭിപ്രായമാണ്. കാരണം നേരത്തെ കൗൺസിലർ ഇവിടെ വന്ന് കൈ വേദന ഉണ്ടെന്ന് എന്നോട് പറയുമ്പോഴും നമ്മൾ ആദ്യം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ പിന്നീട് നീര് വരുന്നതായി കണ്ടതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഒരു കൗൺസിലർ തലയിറങ്ങി വീണു, ശരണ്യ കണ്ണമ്പൂല കൗൺസിലർ, അവര് പിന്നെ രണ്ടു ദിവസമായിട്ട് അവർക്ക് സുഖമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോയപ്പോൾ അവരെ പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അവർക്ക് വലിയൊരു പ്രയാസത്തിലേക്ക് പോയി. ഇതൊരു ശരിയായ രീതിയല്ല. അത് പ്രായമായ അമ്മ, അപ്പൊ ഈ നമ്മള് അതെ അത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോ ചെയർമാൻമാരും മേയറെന്നൊക്കെ പറയുമ്പോൾ നമ്മള് രാഷ്ട്രീയപരമായി കൂടി നിൽക്കുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും അവരുടെ സമരം. പക്ഷെ അത് ശരിയായ രീതിയിലായിരുന്നില്ല. അതിനകത്തുള്ള ജനങ്ങൾ, നമ്മുടെ ചെയർമാനെയും അതുപോലെ തന്നെ മേയറിനെയും ഒക്കെ കാണാൻ വരുന്ന ജനങ്ങളെ കൂടി കൂട്ടിയിടുക എന്ന നിലയിലേക്ക് വരും. അതുകൂടി ശ്രദ്ധിക്കേണ്ടേ? ഇവരൊക്കെ ജനപ്രതിനിധികളാണല്ലോ. ജനങ്ങളെ ദ്രോഹിച്ചിട്ട് നമുക്ക് ഏതുവരെ പോകാൻ വേണ്ടി കഴിയും? ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ആ അമ്മ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാനൊരു ചാനലിലൂടെ കണ്ടതാണ്. അപ്പോൾ അത്തരം പ്രയാസങ്ങൾ കൗൺസിലിന്റെ നടത്തിപ്പിനും അതുപോലെ തന്നെ കൗൺസിലിന്റെ കോർപ്പറേഷന്റെ പ്രവർത്തനത്തിലും ഉണ്ടാക്കുന്നത് ശരിയായ രീതിയല്ല. സമരവും മറ്റു കാര്യങ്ങളും അവരുടെ അഭിപ്രായവും ഒക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.